നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. കുതിച്ചുയരുന്ന കോവിഡിനെയും ഒന്നിനെയും ഒരു ലോകരാജ്യത്തെയും ഒട്ടും ഭയക്കാത്ത ശക്തിയായി ഷീ ജിൻ പിങ് വളരുമ്പോഴും അദ്ദേഹം ഭയക്കുന്ന, അദ്ദേഹത്തെ അലട്ടുന്ന ഒരു പേരുണ്ട്: ജാക്മ. ചൈനീസ് സംരംഭക മികവിന്റെ അവസാന വാക്കായിരുന്ന 2020 കാലയളവിൽ ലോകത്ത് ഏറ്റവും മൂല്യമാർജിച്ച ബിസിനസ് സാമ്രാജ്യമായ ആലിബാബ ഗ്രൂപ്പിന്റെ സ്ഥാപകനും സാരഥിയുമായിരുന്ന ജാക്മ, ചൈനീസ് സർക്കാരിനും മീതെ വളർന്ന ജാക്മ, ഒടുവിൽ ആ വൻ വൃക്ഷത്തിന്റെ ശാഖകൾ ചൈനീസ് സർക്കാർ വെട്ടിമാറ്റി. ഇതോടെ ശതകോടീശ്വരനായ ജാക്മ അപ്രത്യക്ഷനായി. ചൈനീസ് സർക്കാർ രഹസ്യമായും പരസ്യമായും അന്വേഷിച്ചെങ്കിലും ജാക്മയെ കണ്ടെത്തിയില്ല. എന്നാൽ ഫിനാൻഷ്യൽ ടൈംസ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ജാക്മയും കുടുംബവും 6 മാസമായി ടോക്കിയോവിലുണ്ട്. ഇദ്ദേഹത്തെ ചൈനീസ് സർക്കാർ അപായപ്പെടുത്തിയെന്ന് അഭ്യൂഹമുണ്ടായിരുന്നു. ഭരണകൂടത്തിന്റെ ക്രൂരതകൾ തിരിച്ചറിഞ്ഞ ജാക്മ അതിനെതിരെ ശക്തമായി പ്രതികരിച്ചു. ചൈനയിലെ ഏറ്റവും പ്രബലനായ വ്യവസായിയായ ഇദ്ദേഹത്തെ സർക്കാരിനെ വിമർശിച്ചതോടെ വീട്ടുതടങ്കലിലാക്കിയെന്നാണ് വാർത്തകൾ പ്രചരിച്ചത്. അദ്ദേഹം ജീവനോടെ ഉണ്ടോ എന്ന സംശയത്തിലായിരുന്നു ലോകം. കാരണം ജിൻപിങ് ഭരണകൂടം ജാക്മയെ അപകടപ്പെടുത്താനുള്ള സാധ്യത അത്ര ഏറെയാണ്. എന്നാൽ ഒളിവിലിരുന്ന് ചൈനയ്ക്കെതിരെ പ്രയോഗിക്കാനുള്ള ആയുധത്തിന് മൂർച്ച കൂട്ടുകയായിരുന്നു ജാക്മ എന്നാണ് ഇപ്പോൾ സംശയിക്കേണ്ടത്. 2021 ജനുവരി 29 50 സെക്കൻഡ് മാത്രം നീണ്ട വീഡിയോ സന്ദേശത്തിൽ പ്രത്യക്ഷപ്പെട്ട ശേഷം വീണ്ടും കാണാതായി. ജയിലിലായെന്ന് വരെ അഭ്യൂഹമുണ്ടായി. ഇടയ്ക്ക് സ്പെയിനിലും നെതർലൻഡ്സിലും കണ്ടതായി റിപ്പോർട്ടുകൾ വന്നു. കുടുംബത്തോടൊപ്പം ജപ്പാനിൽ താമസമാക്കിയ ജാക്മ ടോക്കിയോക്ക് പുറത്തുള്ള ഗ്രാമപ്രദേശങ്ങളിലേക്കും US ഇസ്രായേലിലേക്കും ഇടയ്ക്കിടെ യാത്ര ചെയ്യാറുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു. ടോക്കിയോയിലെ നിരവധി സ്വകാര്യ ക്ലബ്ബുകളിൽ ജാക്മ അംഗത്വമെടുത്തതായും റിപ്പോർട്ടിൽ പറയുന്നു. ഇ കൊമേഴ്സ് ഭീമനായ ആലിബാബയുടെ സ്ഥാപകനാണ് ജാക്മ. കുത്തക വിരുദ്ധ നിയമം ലംഘിച്ചുവെന്ന് കാണിച്ച് ഏപ്രിലിൽ $280 കോടി ഏകദേശം 20,924 കോടി രൂപ പിഴ ചുമത്തി. മാ സ്ഥാപിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ഓൺലൈൻ ഫിനാൻസ് കമ്പനിയായ ആൻഡ് ഫിനാൻഷ്യലിന്റെ $3,700 കോടി ഓഹരി ലിസ്റ്റിംഗും തടഞ്ഞു. ദരിദ്ര കുടുംബത്തിൽ പിറന്ന് പടിപടിയായി രാജ്യത്തെ ഏറ്റവും ധനികനായ വ്യക്തിയായി വളർന്ന മാ ചൈനയിലെ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന ബിസിനസ്സുകാരനാണ്. എന്തിനാണ് ഷീ ജാക്മയെ പേടിക്കുന്നത് എന്ന് നോക്കാം. ജാക്മയുടെ ഒരു പ്രസംഗമായിരുന്നു ഇതിന് കാരണം. സർക്കാർ ഉടമസ്ഥതയിലുള്ള ബാങ്കുകൾക്കും സാമ്പത്തിക സ്ഥാപനങ്ങൾക്കും എതിരെയായിരുന്നു ജാക്കിന്റെ പ്രതികരണം. ചൈനക്കാർ പറയുന്നത് പോലെ, നിങ്ങൾ 1 ലക്ഷം യുവാൻ ബാങ്കിൽ നിന്ന് കടമെടുത്താൽ നിങ്ങൾക്ക് ചെറിയ പേടിയുണ്ടാകും. നിങ്ങൾ 10 ലക്ഷം യുവാനാണ് കടമെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്കും ബാങ്കിനും പേടിയുണ്ടാകും. അതേസമയം നിങ്ങൾ $1 ബില്യൺ കടമെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഭയമേ കാണില്ല, മറിച്ച് ബാങ്കിന് പേടിയുണ്ടാകും എന്ന് പറഞ്ഞതാണ് ജാക്മയെ കെണിയിലാക്കിയത്. ചൈനീസ് ബാങ്കുകൾ പണയം വെക്കൽ കടകളാണെന്നും മാ പറഞ്ഞു. ഇതിനാൽ ചിലർ വൻ തുക കടമെടുക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോകത്തെ ഏറ്റവും വലിയ IPO ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നതിന് കഷ്ടിച്ച് 2 ആഴ്ച മുൻപാണ് രാജ്യത്തെ ബാങ്കിംഗ് സംവിധാനത്തെക്കുറിച്ച് ചൈനയെ ചൊടിപ്പിച്ച ഈ വാചകം മാ തന്റെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞത്. അതേസമയം നിങ്ങൾ $1 ബില്യൺ കടമെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഭയമേ കാണില്ല, മറിച്ച് ബാങ്കിന് പേടിയുണ്ടാകും എന്ന് പറഞ്ഞതാണ് ജാക്മയെ കെണിയിലാക്കിയത്. ചൈനീസ് ബാങ്കുകൾ പണയം വയ്ക്കൽ കടകളാണെന്ന് മാ പറയാതെ പറഞ്ഞു വെച്ചു. ഇതിനാൽ ചിലർ വൻതുക കടമെടുക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ലോകത്തെ ഏറ്റവും വലിയ IPO അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നതിന് 2 ആഴ്ച മുൻപ് രാജ്യത്തെ ബാങ്കിംഗ് സംവിധാനത്തെക്കുറിച്ച് മാ പറഞ്ഞ വാക്കുകൾ ചൈനയെ ശരിക്കും ചൊടിപ്പിച്ചു കളഞ്ഞു. ഇതോടെ ആലിബാബയുടെ പ്രവർത്തനങ്ങളിൽ സർക്കാർ കടിഞ്ഞാണിടുകയും അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു. മാ ഉടമസ്ഥനായ ലോകത്തെ ഏറ്റവും വലിയ ഓൺലൈൻ ഫിനാൻസ് കമ്പനികളിലൊന്നായ ആൻഡ് ഫിനാൻഷ്യലിന്റെ ഓഹരികൾ വിപണികളിൽ ക്രയവിക്രയത്തിന് എത്തിക്കുന്നത് തടഞ്ഞുകൊണ്ടാണ് സർക്കാർ ഇതിനെതിരെ തിരിച്ചടിച്ചത്. നവംബറിൽ ജാക്മയുടെ ഫിനാൻഷ്യൽ ടെക് കമ്പനിയായ ആൻഡ് ഗ്രൂപ്പിന് വാഗ്ദാനം ചെയ്യപ്പെട്ട പൊതുനിക്ഷേപം പ്രസിഡന്റ് ഷീ ജിൻപിങ് നേരിട്ട് ഇടപെട്ട് തടയുകയായിരുന്നു. ഷാങ്ഹായ് ഹോങ്കോങ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലായി $35 ബില്യൺ മൂല്യത്തിലുള്ള ലോകം ഇന്നേ വരെ കണ്ടിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ IPO അങ്ങനെ മാറ്റിവെക്കപ്പെട്ടു. ജാക്മയുടെ ആൻഡ് ഗ്രൂപ്പിന് $1 ബില്യൺ അധികം പിഴ ചുമത്തുകയും ചെയ്തു.
ചൈനീസ് ബില്യണയറും അലിബാബ ഗ്രൂപ്പ് സ്ഥാപകനുമായ ജാക്മായെ ചൈനീസ് സർക്കാർ വേട്ടയാടാൻ തുടങ്ങിയത് കഴിഞ്ഞ വർഷമാണ്. ഇ കൊമേഴ്സ് വ്യവസായിയായ ഇദ്ദേഹത്തോട് തന്റെ മാധ്യമ സ്ഥാപനങ്ങളിലെ ആസ്തികൾ ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടു എന്നതാണ് അദ്ദേഹത്തിനെതിരെയുള്ള ഏറ്റവും പുതിയ നടപടിയെന്നാണ് റിപ്പോർട്ടുകൾ. അധികാരികളുടെ സമ്മർദ്ദത്താൽ ഇപ്പോൾ ആൻ ഗ്രൂപ്പിനെ വെട്ടിമുറിക്കാനാണ് ജാക്മ ഒരുങ്ങുന്നത്. ആൻ ഗ്രൂപ്പിനെ സർക്കാർ ഏറ്റെടുത്ത് പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈനയുടെ ഭാഗമാക്കാനും പദ്ധതിയുണ്ട്. അധ്യാപകനായി ജീവിതം തുടങ്ങി പിന്നീട് സംരംഭകനായി മാറി അത്ഭുതം സൃഷ്ടിച്ച ജാക്മ തന്റെ 55-ാം പിറന്നാൾ ദിനത്തിൽ അലിബാബയുടെ മേധാവി സ്ഥാനം ഒഴിഞ്ഞതും വാർത്തയായി. 1999 തന്റെ 17 സുഹൃത്തുക്കളുമായി ചേർന്ന് ആരംഭിച്ച അലിബാബ എന്ന ഓൺലൈൻ സ്റ്റോറാണ് ജാക്മയെ ശതകോടീശ്വരനാക്കിയത്. ഇന്റർനെറ്റിന്റെ അനന്ത സാധ്യത തിരിച്ചറിഞ്ഞ് അത് ഉപയോഗപ്പെടുത്തിയതാണ് ജാക്മയെ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നരിൽ ഒരാളാക്കി മാറ്റിയതും. 18 പേരെ വെച്ച് വെറും 1.40 ലക്ഷം രൂപ മുടക്കി ആരംഭിച്ച അലിബാബയുടെ ഇന്നത്തെ മൂല്യം 29 ലക്ഷം കോടി രൂപയാണ്. 100,000-ലേറെ പേർ അലിബാബയിൽ ജോലി ചെയ്യുന്നു. ഒരു ദിവസം അലിബാബയുടെ വെബ്സൈറ്റിലെത്തി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവരുടെ എണ്ണം 10 കോടി. ഇന്ത്യയിൽ പേടിഎം മോൾ, സൊമാറ്റോ, ബിഗ് ബാസ്ക്കറ്റ്, സ്നാപ്ഡീൽ തുടങ്ങിയവയിലെല്ലാം അലിബാബയ്ക്ക് നിക്ഷേപമുണ്ട്. ജാക്മയുടെ അപ്രതീക്ഷിത വളർച്ചയ്ക്ക് തടയിടാൻ അന്വേഷണം ഉൾപ്പെടെ ചൈന പ്രഖ്യാപിച്ചിരുന്നു. രാജ്യത്തേക്കാൾ വളരുന്ന വ്യവസായികളുടെ ആസ്തികൾ സംബന്ധിച്ച് സൂക്ഷ്മ പരിശോധന ചൈന നടത്തി. കുത്തക വിരുദ്ധ നിയമം ലംഘിച്ചുവെന്ന് കാണിച്ച് ഏപ്രിലിൽ $280 കോടി പിഴ ചുമത്തി. മാസ് സ്ഥാപിച്ച ലോകത്തെ ഏറ്റവും വലിയ ഓൺലൈൻ ഫിനാൻസ് കമ്പനിയായ ആൻ ഫിനാൻഷ്യലിന്റെ $3,700 കോടി ഓഹരി ലിസ്റ്റിംഗും തടഞ്ഞു. എങ്കിലും ഇപ്പോഴും അദ്ദേഹത്തിന്റെ ആസ്തി 2,200 കോടി ആസ്തിയായി ജാക്മ ഇപ്പോഴുമുണ്ട്. ദരിദ്ര കുടുംബത്തിൽ പിറന്ന പടിപടിയായി രാജ്യത്തെ ഏറ്റവും ധനികനായ വ്യക്തിയെ വളർന്ന മാ ചൈനയിലെ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന ബിസിനസ്സുകാരനാണ്. എന്നാൽ ഷീക്ക് അത്ര ജനപിന്തുണ അവകാശപ്പെടാനാവില്ല. ജാക്മയെ തോൽപ്പിച്ചുകൊണ്ട് ചൈനയുടെ ഷീക്ക് ജനപിന്തുണ നേടാനുമാവില്ല. കോവിഡിൽ പിടയുന്ന ചൈനയെ നേരെ നിർത്താൻ ഷീക്ക് വമ്പൻ ബിസിനസ്സുകാരുടെ പിന്തുണ കൂടിയേ തീരൂ. എന്നാൽ ജാക്മയെ പിണക്കി ഷീക്ക് ഒന്നും നേടാനുമാകില്ല. ഇതുകൊണ്ട് തന്നെയാണ് ഷീ ജാക്മയെ ഇത്ര പേടിക്കുന്നതും. മലയാളി വാർത്ത പ്ലസ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.